വീണ്ടും എഴുതുന്നതാണ്. അദ്ദേഹം തന്നെ വീണ്ടും എഴുതുന്നു. 49-ാമത്തെ സൂക്തത്തിലെ 1-ാമത്തെ റിക്കാണ് എടുക്കുന്നത്. ഉഷോ ഭദ്രേ, ഭദ്രേ മംഗളകരമായിട്ടുള്ള ദർശനം തരുന്നവളെ, ഭദ്രേ ഭിരാഗാഹി ദിവശ്ചിദ്രോചനാദധി വഹം ത്വരുണ സ്വാവ ഉപത്വാ സോമിനോ ഗൃഹം സുപേശാസം സുഖം രഥം യമധ്യസ്ഥാ ഉഷസ്ത്വം തേനാ ശുശ്രവ സംജനം പ്രാവാദ്യ ദുഹിതർ ദിവഃ. രണ്ട് റിക്ക് ഞാൻ വായിച്ചു. മിക്കവാറും ഒരു റിക്ക് വിവരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. എന്നാലും നേരത്തെ ഉള്ളതിൻ്റെ തുടർച്ചയായതുകൊണ്ട് വളരെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ച വാക്കുകൾ വീണ്ടും ഉപയോഗിക്കാതെ, അല്ലയോ മംഗളകരമായ ഭദ്രേ, മംഗളകരമായ കല്യാണകാരിയായ, കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗളകരം, കല്യാണകാരി ഉഷാദേവതേ പുൻപുലരി, പൊൻപുലരിയായി എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവളെ. ഇന്നലെ ഈ വേദമന്ത്രം കേട്ടവരിൽ പലരും ആ ആനന്ദം ഞങ്ങൾ അനുഭവിച്ചു സാർ എന്നാ പറയാം. എനിക്കത് കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മുടെ പൂർവിക ഋഷിവര്യന്മാർ അവരുടെ അനുഭൂതിയെക്കുറിച്ച് പറഞ്ഞത് 10,000-ക്കണക്കിന് വർഷം കഴിഞ്ഞിട്ട് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്, അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഞാനൊരു വലിയ ഇടയ്ക്ക് പറയാം, നിങ്ങൾ വൈശാലി എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, വൈശാലി സിനിമയിൽ മാത്രം MT വാസുദേവൻ നായർ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെങ്കിലും അദ്ദേഹം ഒരു പ്രത്യേകത ചെയ്തു. എന്താണെന്നറിയാമോ, നമ്പൂതിരിമാരോട് കാര്യമായിട്ട് ചർച്ച ചെയ്തു. നമ്പൂതിരിമാരോട് കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ വൈശാലി സിനിമയിൽ അവസാനം മഴ പെയ്യുന്ന ഒരു സീൻ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, നല്ല നമ്പൂതിരിമാരെ, നല്ലവര്, നല്ല അക്കിത്തിരിമാരെ, അഗ്നിഹോത്രികൾ. എന്നാൽ പിന്നെ നായരെ, വാസുദേവ എന്ന് എന്താണ് വിളിച്ചത്രേ നായരെ, പിന്നെ KPSC ലളിതയുടെ ഭർത്താവും ഉണ്ടായിരുന്നു, ഭരതൻ, MO ഭരതനോ OM ഭരതനോ എനിക്കറിഞ്ഞൂടാ, അദ്ദേഹം ഉണ്ടായിരുന്നു. രണ്ടുപേരും ഇടതുപക്ഷക്കാരാണ്. അപ്പം പിന്നെ നായരെ, നമുക്കൊരു കാര്യം ചെയ്താലോ, ശരിക്കൊരു യാഗം തന്നെ നടത്തിയാലോ, ചിലവ് കുറച്ച്. ആ ശരിക്കുള്ള യാഗം തീരുമ്പോൾ മഴ പെയ്യും. പിന്നെ നിങ്ങൾക്ക് ക്യാമറ വെച്ച് അടുത്തടുത്ത് വെച്ചിട്ട് എടുക്കാൻ, അത് നമുക്ക് വേറൊരു യാഗം നടത്താം. അത്രേ പറഞ്ഞുള്ളൂ. വാസുദേവൻ നായർ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. എന്ത് ചിലവാകുന്നു ഒന്നും ചോദിക്കാൻ പോയില്ല. പിന്നെ സദ്യയും അന്നദാനവും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത്രയും ചിലവാവില്ല. പിന്നെ മറ്റേ നമ്പൂതിരിമാർക്കും നല്ല വിടർന്ന നന്മ നിറഞ്ഞൊരു മനസ്സ്. സാധാരണ അവർ യാഗയജ്ഞങ്ങൾ ഇങ്ങനെ പ്രദർശനത്തിന് വേണ്ടി ചെയ്യില്ല. നമ്പൂതിരിമാർ ഒരിക്കലും ചെയ്യില്ല, ശൗനക ശിക്ഷക്കാര് ഒരിക്കലും ചെയ്യില്ല. പക്ഷേ ഈ നമ്പൂതിരിമാർ വളരെ വളരെ MT വാസുദേവൻ നായരുടെ മഹത്വം കൊണ്ട് തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. 88-ാം ജന്മവാർഷികമാണ് നീയാന്ന് കഴിഞ്ഞത് അദ്ദേഹത്തിനെ. എനിക്കൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് കേട്ടോ, ഞാൻ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന. നമ്മുടെ സ്കൂളിനെ തറക്കല്ലിടാൻ അദ്ദേഹത്തിനെ കിട്ടിയത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹാഭിലാഷ സമ്പൂർത്തിയായിരുന്നു. അപ്പോൾ ശരിക്കുള്ള യാഗം നടത്തി, ബാക്കിയുള്ള യാഗം നടത്തി. അതാ നമ്പൂതിരിമാർ ചെയ്യുന്ന എല്ലാ രീതിയുണ്ട്, പുറത്തുനിന്ന് നോക്കിയാൽ പ്രാകൃതം എന്ന് തോന്നിയേക്കാം, പക്ഷേ ആ യാഗത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയാണ്. അവസാനം മറ്റൊരു സ്ഥലത്ത് യാഗം നടത്തി, ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെ. ഇതും ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെ. ചില ക്ലോസപ്പ് ആയിട്ടുള്ള ഇത് എടുക്കേണ്ടി വന്നപ്പോൾ അത് മറ്റേ യാഗശാലയിലെ ചില ഭാഗങ്ങൾ എടുത്തു, ഇത് ഒറിജിനൽ എടുത്തു. അവസാനം അവിടെ പെയ്ത മഴ, വൈശാലി സിനിമയിൽ ദുന്ദുന്ദുന്ദുന്ദുന്ദുബിനാദം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ആ പെയ്യുന്ന മഴ യാഗശാല കത്തിച്ചപ്പോഴുള്ള മഴയാണ്. അപ്പോൾ MT വാസുദേവൻ നായർ ഭരതനോട് പറയുന്നൊരു വരിയുണ്ട്, നമ്മുടെ പൂർവീകര് അവരനുഭവിച്ചതാണ് എഴുതി വച്ചിരിക്കുന്നത്, അവരനുഭവിച്ചതാണ് എഴുതി വച്ചിരിക്കുന്നത്, അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ എന്തൊരു പുണ്യാത്മാക്കളാണല്ലേ. ആ യാഗം നടത്തുന്ന സ്ഥലത്തിന്, അല്ല എന്താ പറയുക, സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു കിണറിൻ്റെ വക്കത്ത് നിന്നുകൊണ്ടാണ് ഇവരിത് സംസാരിച്ചതെന്നാണ് പറഞ്ഞത്. എനിക്കത് ഹൃദയസ്പർശിയായിട്ട് തോന്നി. നമ്മുടെ പൂർവീകര് അനുഭവിച്ച്, കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ എഴുതി വെച്ചത് നമുക്കിന്ന് നേരിട്ട് കാണാൻ സാധിക്കുന്നത് എന്തൊരു ഭാഗ്യമാണ്. അത് കേൾക്കാൻ എനിക്ക് സാധിച്ചത് എനിക്കൊരു എന്തൊരു ഭാഗ്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ ആ പൂർവീകര് വൈശാലി എന്ന സിനിമയിലെ യാഗം നടത്തിയത്. ആ മന്ത്രങ്ങൾ എന്നാ എഴുതിയത്, ആരാ എഴുതിയത്, അത് അതിനകത്തുണ്ട്. അത് മന്ത്രം ചൊല്ലുമ്പോൾ തന്നെ അവരുടെ പേര് പറയാതിരിക്കില്ല, പേര് പറഞ്ഞിട്ടേ മന്ത്രങ്ങൾ ആലപിക്കാറുള്ളൂ പലപ്പോഴും. അപ്പം എഴുതിയ ആളുണ്ട്, ദേവതയുടെ പേരുണ്ട്, ഛന്ദസ്സുണ്ട്.
പ്രാസം അത് വളരെ കൃത്യമായിട്ടുണ്ട്. ആ കണ്ടത് നിങ്ങൾ അനുഭവിക്കുന്നത് ഇവിടെ പറയുന്നു, കല്യാണകാരിയായ ഉഷാദേവതേ പൊൻപുലരിയായി എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവളെ. നല്ല മനസ്സുള്ളവർക്കാണ് ആനന്ദം ഉണ്ടാവാം, കാരണം അകത്ത് വിഷമം വെച്ചുകൊണ്ട് പുറത്ത് എന്ത് നല്ലതിനെ കണ്ടാലും നമുക്ക് പലപ്പോഴും ആനന്ദിക്കാൻ സാധിക്കില്ല. ചെറിയ കുട്ടിയെ കണ്ട് സന്തോഷിക്കണമെങ്കിൽ, കളിപ്പിക്കണമെങ്കിൽ, ചിരിപ്പിക്കണമെങ്കിൽ അകത്ത് ആ കുട്ടിത്തത്തിൻ്റെ മഹത്വം ഉണ്ടാവണം, ട്രാൻസ്പാരൻസി ഉണ്ടാവണം. അടുത്തത് ത്വം ഭദ്രേ ഭി ദിവരോചനാദ് ത്വം ഭദ്രേ ഭദ്രേ ദിവരോചനാദ് അവിടുന്ന് പ്രഭാദേവി മംഗളം പ്രദാനം ചെയ്യുന്ന മാർഗത്തിലൂടെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതല്ലേ മതം, ഇതല്ലേ ധർമ്മം, ഇതല്ലേ ആത്മീയത, ഇതല്ലേ ചൈതന്യവത്തായ വരികളുടെ പ്രാർത്ഥന, വിവരണം, സ്തുതി. ദൈവം എന്ന് പറഞ്ഞാൽ ഇതാണ്, ദേവത എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ചൈതന്യം അവിടുന്ന് മംഗളം പ്രദാനം ചെയ്യുന്ന മാർഗത്തിലൂടെ അന്തരീക്ഷദേശത്ത് നിന്നും പ്രകാശമാനമായ ചിത്ത അധീ തദുപരി പൂജനീയമായ ഉയർന്ന ലോകത്ത് നിന്നും. ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കാം. കല്യാണകാരിയായ ഉഷാദേവതേ പുൻപുലരിയായി എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവളെ, അവിടുന്ന് മംഗളം പ്രദാനം ചെയ്യുന്ന മാർഗത്തിലൂടെ അന്തരീക്ഷദേശത്ത് നിന്നും പ്രകാശമാനമായ തദുപരി പൂജനീയമായ ഉയർന്ന ലോകത്ത് നിന്നും അസ്മാൻ അനുഗ്രഹായ ആഗാഹി ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് വന്നു ചേരുക. അന്തരീക്ഷദേശത്ത് നിന്ന് സൂര്യൻ പ്രകാശം അവിടെ നിന്ന് അയച്ചാൽ 8 മിനിറ്റ് എടുക്കും ഭൂമിയിലെത്താൻ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ എത്താൻ 19 മിനിറ്റ് എടുക്കും, ബാക്കി സ്ഥലത്തേക്കൊക്കെ എത്താൻ 8 മിനിറ്റ് എടുക്കും. ആ അന്തരീക്ഷദേശത്ത് നിന്ന് ഉഷാദേവത, മംഗളകരമായ ഉഷാദേവത സൂര്യപ്രകാശത്തോടുകൂടി രഥത്തിൽ ഇങ്ങനെ വന്നു ചേരുകയാണെന്ന് ഭാവാത്മകമായിട്ടൊന്ന് ചിന്തിക്കാൻ. നമ്മുടെ ജയചന്ദ്രൻ എന്ന ഭാവഗായകനെ പോലെയുള്ളവർ അതൊന്ന് പാടിയാൽ എങ്ങനെ ഇരിക്കുമല്ലേ? ഭാവഗായകനെ പോലെയുള്ളവർ ആ ഭാവാത്മകമായി പാടണം, അതാണ് ഇങ്ങനെ ആടിക്കൊണ്ട് പാടണം. ആടിക്കൊണ്ട് ഇങ്ങനെ പാടുമ്പോഴത്തേക്ക് അതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ കുറേ ദുഃഖങ്ങളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, പരാജയങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇത് പറയുമ്പോഴും കേൾക്കുമ്പോഴും വിവരിക്കുമ്പോഴും അത് ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ലഭിക്കുന്ന ആ ആനന്ദത്തിൻ്റെ അനുഭൂതി ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് അല്ലയോ ഉഷാദേവതയെ വന്നു ചേരുക. ആ ഉഷാദേവത ഇങ്ങനെ നിൽക്കുക. പെരുന്തച്ചൻ എന്ന സിനിമയിൽ പെരുന്തച്ചൻ്റെ മകൻ അവിടുത്തെ തമ്പുരാട്ടിയുടെ മകളെ പ്രേമിക്കുന്ന ഒരു ലെവലിലുണ്ട്. അതിൽ ആ തമ്പുരാട്ടിയുടെ മകളിങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട്, പെരുന്തച്ചൻ്റെ മകൻ എന്താ ആ ശില്പം ഉണ്ടാക്കുക. അപ്പം ആ മകളുടെ ഭംഗി മോനിഷയാണെന്ന് തോന്നുന്നു കേട്ടോ. ആ മോനിഷ നിൽക്കുന്നത്, ആ നിൽക്കുന്നത് ഇങ്ങനെ ദേവതയെ പോലെ. അത് ഈ ഈ ഈ ശില്പിയുടെ പെരുന്തച്ഛൻ്റെ മകന് സഹിക്കുന്നില്ല, വികാരം കൊണ്ടും സൗന്ദര്യ ആസ്വാദ്യത കൊണ്ടും. അതല്ലേ ഇവിടെ നമുക്ക് കാണാം. ആ പ്രഭാത ദേവത ഇങ്ങനെ നിൽക്കുകയാണ്, അവിടെ നിന്ന് മന്ദം മന്ദം നടന്നു വരുന്ന ഒരു വരവ്. ആ വരികളൊക്കെ വെറുതെ ഒന്ന് ഭാവാത്മകമായി ചിന്തിച്ചു നോക്കാം, ചുമ്മാ ചിന്തിച്ചു നോക്കാം. വേദത്തിൻ്റെ ലെവലിൽ ഞങ്ങളെ അനുഗ്രഹിക്കാൻ വന്നു ചേരുക. അരുണസ്പവത്വാം സോമിനഃ ഗൃഹം ഉപവഹന്തോ ചുവന്ന നിറത്തിലുള്ള ചെങ്കതിർ വഹിച്ചുകൊണ്ട് സൂര്യൻ്റെ കതിരുപോലെയുള്ള പ്രകാശത്തെ വഹിച്ചുകൊണ്ട് ഉഷാദേവതയായ തിരുമേനിയെ. ഇവിടെ യഥാർത്ഥത്തിൽ സ്ത്രീയെ തിരുമേനി എന്ന് വിളിക്കാറില്ല, പക്ഷെ തിരുമേനി എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രീമേനിയാണ്, തിരുമേനിയായത് ശ്രീമേനി. ഐശ്വര്യത്തിൻ്റെ പരമകാഷ്ഠയിൽ എത്തിക്കുന്ന ശരീരമുള്ളവളെ, അതാണ് തിരുമേനി എന്ന് പറയുന്നത്. ഈ പള്ളിയിലെ കർദിനാലിനും മെത്രാമാർക്കൊക്കെ തിരുമേനി എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? അവിടുത്തെ കന്യാസ്ത്രീകൾ തിരുമി കൊടുക്കുന്ന മേനി ആയതുകൊണ്ടാണ്. അല്ലാണ്ട് ഈ തിരുമേനിയും ആ തിരുമേനിയും രണ്ടും രണ്ടാ. ഇവിടെ ശ്രീമേനി, മേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളക്കാൻ പറ്റാത്തത് എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. തിരുമേനിയെ, അത് സ്ത്രീക്കും പുരുഷനും ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ചന്ദ്രശേഖരൻ നായർ. എന്തേ കാരണം? അദ്ദേഹം വേദം എഴുതിയ ഋഷിമാരുടെ ലെവലിലേക്ക് എത്തിയത് കൊണ്ടാണ്. അല്ലെങ്കിലൊന്നും ഈ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ആർക്കും പറ്റില്ല.
ശ്രീമേനി ചൈതന്യവത്തായി നിലനിൽക്കുന്ന ആ പ്രഭാത ദേവതയുടെ മംഗളകരമായ മേനിയെ ചുവന്ന സൂര്യപ്രകാശമാകുന്ന ചെങ്കതിർ ഉഷാദേവതയായ തിരുമേനിയെ ഔഷധി രസത്തോടുകൂടിയ യാഗശാലയിലെ യാഗയജ്ഞങ്ങൾ നടത്തുന്നവൻ്റെ വീട്ടിൽ യജ്ഞ കർമ്മങ്ങൾ നടത്തുന്നവൻ്റെ വീടുകളിൽ ഈ ഈ ഔഷധി രസം ചുമലിലേറ്റി കൊണ്ടുവരുന്നവരെ സാദരം അനുഗ്രഹിക്കട്ടെ. അതിരാവിലെ യാഗയജ്ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സോമരസം കൊണ്ടുവരികയാണ്, ഔഷധികളുടെ രസം കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ പ്രപഞ്ച ചൈതന്യത്തിന് യാഗയജ്ഞങ്ങൾ നടത്തുകയാണ്. ആ യാഗയജ്ഞങ്ങൾ നടത്തുമ്പോൾ അവരെ അനുഗ്രഹിക്കാൻ പ്രഭാദേവതയെ ആ തിരുമേനിയോടുകൂടി ശ്രീമേനിയോടുകൂടി അവിടെ നിന്ന് മന്ദം 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 വന്നരുളിയാലും വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഈ ഈ യാഗയജ്ഞ പ്രവർത്തിക്കുന്നവർ ആ യാഗയജ്ഞത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിച്ചാലും അവർക്ക് സന്തോഷകരമായ അനുഭൂതി ഉണ്ടാക്കിയാലും ആ യാഗമാണ് ഭാരതീയ സംസ്കാരം. ത്യാഗം യാഗം, ത്യാഗം യാഗം. ആ യാഗത്തിൽ എല്ലാവരും ഒരുമിച്ചാണ്. നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യശ്ച ഓ നമോ നമ കർമാരേഭ്യശ്ച ഓ നമോ നമ നിഷാദേഭ്യശ്ച. എല്ലാവരും ഒരുമിച്ച് അവരാ നമ സഭാഭ്യ സഭാപതിഭ്യശ്ച ഓ നമോ നമ സ്വഭ്യോ ജാഗ്രഭ്യശ്ച ഓ നമോ നമ സ്തിഷ്ടഭ്യോ ധാവത്ഭ്യശ്ച ഓ നമോ നമ കുലാലേഭ്യ കർമാരേഭ്യശ്ച ഓ നമോ നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യശ്ച ഓ നമ. എല്ലാവർക്കും നമസ്കരിക്കലാം, എല്ലാവർക്കും പ്രണാമമാണ്. പുഞ്ചിഷ്ടേഭ്യ ആര മുക്കുവന് നിഷാദേഭ്യ വേടന് കർമാരേഭ്യ സി ഐ ടി യുവിൻ്റെ ഹെഡ്ലോഡ് വർക്കേഴ്സിന് ഇറക്കുകൂലിയും കയറ്റുകൂലിയൊക്കെ വെറുതെ ഇരുന്ന് മേടിക്കുന്നില്ലേ, അവർക്ക് നമസ്കാരം. നമസ്വഭ്യ ഉറങ്ങുന്നവന് ജാഗ്രത്യശ്ച ഉറങ്ങാതെ കാത്തിരിക്കുന്നവന് നമോ ധാവത്ഭ്യ നടക്കുന്നവന് നമ പുഞ്ചിഷ്ടേഭ്യോ നമ ക്ഷുല്ലകേഭ്യ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവന് അവർക്കെല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് പ്രഭാതത്തിൽ ആരംഭിക്കുന്ന ആ യാഗത്തിലെ യാഗയജ്ഞ ദ്രവ്യങ്ങൾ കൊണ്ടുവരുന്ന യാജ്ഞീകർക്ക് യജ്ഞകർമ്മം ചെയ്യുന്നവർക്ക് ആനന്ദദായകമായ ഒരു മാനസിക അവസ്ഥയെ അല്ലയോ തിരുമേനി ശ്രീമേനിയുള്ളവളെ ചൈതന്യവത്തായി അന്തരീക്ഷ ലോകത്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്നവളെ ചെങ്കതിരുമായി സൂര്യൻ്റെ പ്രഭാത കിരണവുമായി രഥത്തിലേറി വരുന്നവളെ ദേവി അവിടെ നിന്ന് ഇവരെ അനുഗ്രഹിച്ചാലും. ഇനി യാഗയജ്ഞം ചെയ്യുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞശാലയിൽ യജ്ഞം ചെയ്യുന്നവർ തന്നെ വേണമെന്നില്ല. നമ്മൾ ഭഗവാൻ കൃഷ്ണൻ കഴിഞ്ഞ ദിവസം യജ്ഞേന കൽപ്പതാം ആയുർ യജ്ഞേന കൽപ്പതാം ചക്ഷുർ യജ്ഞേന കൽപ്പതാം വാഗ്യജ്ഞേന കൽപ്പതാം ആത്മാ യജ്ഞേന കൽപ്പതാം പ്രാണോ യജ്ഞേന കൽപ്പതാമപാനോ യജ്ഞേന കൽപ്പതാം വ്യാനോ യജ്ഞേന കൽപ്പതാമുദാനോ യജ്ഞേന കൽപ്പതാം ആത്മാ യജ്ഞേന കൽപ്പതാം ഹസ്തം യജ്ഞേന കൽപ്പതാം പാദം യജ്ഞേന കൽപ്പതാം യജ്ഞോ യജ്ഞേന കൽപ്പതാം. എല്ലാം എല്ലാം യജ്ഞമായിട്ട് സങ്കല്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രഭാത ദേവത ആ ശ്രീമേനി അതിരാവിലെ എഴുന്നള്ളുമ്പോൾ നമുക്കെല്ലാം ആഹ്ലാദത്തിൻ്റെ ദിവസമായി മാറും. പിന്നെ പിന്നെ കക്കാനും തല്ലാനും കൊല്ലാനും ചാവാനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ അതിരാവിലെ മാതൃഭൂമി പത്രം വായിച്ചാൽ അന്നത്തെ ദിവസം ഗതികേടാ. ജിഹാദി പത്രങ്ങൾ വായിച്ചാൽ അന്നത്തെ ദിവസം ഗതികേടാ. അപ്പോൾ അതൊക്കെ പതുക്കെ വായിക്കാം, ഒരു 9, 10, 11 മണി കഴിഞ്ഞിട്ട് വായിക്കാം. അപ്പോൾ വലിയതായിട്ട് പ്രഭാത ദേവതയുടെ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ ഇത് വായിച്ചാലും വലിയ കുഴപ്പമുണ്ടാവില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം ചില ഗുളിക കഴിക്കാൻ പറയില്ലേ, ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചാൽ ചിലപ്പോൾ ശരീരം തളർന്നു പോകും ഭക്ഷണത്തിന് ശേഷം. അപ്പോൾ പ്രഭാതത്തിലെ പ്രാർത്ഥന, പ്രഭാതത്തിലെ ബ്രേക്ക്ഫാസ്റ്റ്, മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പത്രം വായിച്ചാൽ വിഷം അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഏതായാലും പ്രഭാത ദേവതയെക്കുറിച്ച് പറഞ്ഞു. ഇത് തന്നെയാണ് അടുത്ത ദിവസം നാളത്തെ ദിവസവും പറയാനുള്ളത്. നാളെ രാവിലെ നമുക്ക് 6 മണിക്ക് എല്ലാം നോർമലാണെങ്കിൽ തീർച്ചയായിട്ടും പിതൃകർമ്മം ഉണ്ടായിരിക്കും. 6 മണിക്ക് സാധിക്കുന്നവരൊക്കെ വരിക, പരമാവധി വ്യക്തികളെ പങ്കെടുപ്പിക്കുക.
അത് പറയാൻ കാരണം നമുക്ക് നമ്മളുടെ ഇനിയൊരു തിരിച്ചു വരവാണ്. നമ്മൾ ഹിന്ദു ധർമ്മം ഒരു തിരിച്ചു വരവിലാണ് ഇപ്പോൾ. അതാണ് ശരിക്കും നരേന്ദ്രമോദി പാകിസ്ഥാനെ വിളിച്ച് അവിടുത്തെ ഒരു അമ്പലം തകർത്തതിന് ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഭാരതം ഷൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഭാരതത്തിൻ്റെ മാറ്റമാണ്. അത് മാത്രമല്ല, പല ഓൺലൈൻ ചാനലുകളും ഹിന്ദുക്കൾ പ്രതികരിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ എന്നുള്ളതാണ്. ആ ഹിന്ദുക്കൾ ആരാ? നരേന്ദ്രമോദി തന്നെയാണ്, ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെയാണ്. അതൊക്കെ നമ്മൾ അറിയണം. അതുകൊണ്ട് ഇനി നമ്മളുടെ കർത്തവ്യം എല്ലാ നന്മ നിറഞ്ഞ ചടങ്ങുകളും എല്ലാം അതാത് എന്താ പറയുക ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടത് അത് സിമ്പിളായിട്ട് എത്ര പേർക്ക് പറ്റുമോ, എവിടെ വെച്ച് പറ്റുമോ, എങ്ങനെ പറ്റുമോ, എത്രത്തോളം പറ്റുമോ, എങ്ങനെ പറ്റുമോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം, എല്ലാവരെയും കൂടി ചെയ്യിപ്പിക്കണം എന്നുകൂടി പറയുന്നു. വേദമന്ത്രത്തിലെ പ്രഭാതസൂക്തം അവസാനിക്കുന്നു. പ്രണാമം, നമസ്കാരം.